കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെറുപ്പക്കാരെ നിരാശരാക്കുന്ന തീരുമാനം ശക്തമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സമരരംഗത്തുണ്ടാകുമെന്നും യു ഡി എഫ് പിന്തുണ നൽകുമെന്നും സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പ്രായം കൂട്ടാനുള്ള തീരുമാനത്തിൽ ഒരു കൂടിയാലോചനയും നടന്നില്ല. ഇത് ചതിയും വഞ്ചനയുമാണ്. ഇത്രയും നാൾ എതിർ നിലപാടെടുത്ത ഇടതുപക്ഷം ഇപ്പോൾ ചെറുപ്പക്കാരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇതിൽ ഡിവൈഎഫ്ഐക്ക് എന്താണ് പറയാനുള്ളതെന്നും സതീശൻ ചോദിച്ചു. വിലക്കയറ്റത്തെ നേരിടാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ വിലക്കയറ്റം രൂക്ഷമാണ്. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മൗനമാണെന്നും വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ല. പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല. ഭരണഘടനാ വിരുദ്ധമായ നിലപാട് ഗവർണർ സ്വീകരിച്ചാൽ തങ്ങൾ ചോദ്യം ചെയ്യുമെന്നും സതീശൻ വ്യക്തമാക്കി. ഗവർണർക്കെതിരായ സമരം സുപ്രീംകോടതിക്കെതിരായ സമരമാണെന്നും പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. ഗവർണർ സർക്കാർപൂരിലെ പ്രതിപക്ഷ നിലപാടിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അതൃപ്തി എന്ന വാർത്ത ശൂന്യതയിൽ നിന്ന് വന്നത്. വാർത്ത നൽകിയവർക്ക് നല്ല നമസ്കാരം. മാധ്യമങ്ങൾ വിശ്വാസ്യത തകർക്കരുത്. ഖാർഗെ യെച്ചൂരി ചർച്ച മാധ്യമങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നും സതീശൻ ചോദിച്ചു. ഗവർണർ സർക്കാർപൂരിൽ കോൺഗ്രസിൽ രണ്ട് നിലപാടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. കേരള സർക്കാർ സർവീസിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തിന്റെ തുടക്കം. ഇത് യഥാർത്ഥത്തിൽ യുവാക്കളോടുള്ള വഞ്ചനയാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാലോചനയില്ലാതെ പ്രതിപക്ഷത്തോടോ യുവജന സംഘടനകളോടോ ഒരാളോടും ഒരാലോചന പോലും ഇല്ലാതെ ഒരവധാനത പോലും ഇല്ലാതെ ഒറ്റയടിക്ക് 4 വർഷം മുന്നിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം ചെയ്യാണ് വഞ്ചനയാണ്. ഒരു സർക്കാർ ഉത്തരവിലൂടെ ഇറക്കേണ്ട ഒരു തീരുമാനമാണോ ഇത്? അപ്പൊ ഇതൊരു തുടർച്ചയാണ്, തുടക്കമാണ്. സർക്കാർ സർവീസിലെ 56 വയസ്സിൽ നിന്ന് 60 വയസ്സിൽ ഇത്രയും നാൾ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെതിരായി ശക്തമായ നിലപാടെടുത്തിരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. ഘടകശീലങ്ങളിൽ പക്ഷേ അധികാരത്തിൽ വന്നപ്പോൾ തുടർഭരണം കിട്ടിയപ്പോൾ കേരളത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും തീരുമാനം ഈ തീരുമാനം. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 55 വയസ്സ് 56 വയസ്സിൽ വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്ത സമയത്ത് അതിനെ ഏറ്റവും ശക്തിയായി എതിർക്കുകയും തെരുവിലേക്ക് അതിൻ്റെ സമരം കൊണ്ടുപോവുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് 60 വയസ്സുണ്ട്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പല ഏജൻസികൾ വഴി റിക്രൂട്ട്മെന്റുകൾ നടത്തിയതിൻ്റെ ലിസ്റ്റ് തയ്യാറായില്ല. ആ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇന്നലെ മുതൽ ആ ചെറുപ്പക്കാരെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ തന്നെ ഭാവിയിൽ തന്നെ കരുതകൾ വേണ്ടിക്കൊണ്ടാണ് സർക്കാരിൻ്റെ ഈ തീരുമാനമുള്ളത്. ഈ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ചേതോടികാരൻ എന്താണ് എന്ന് വ്യക്തമാക്കണം. കാരണം ഇതിനെതിരായി ഉള്ള ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്.